Hello friends, welcome back to my channel. Now, I'm going to come here with a modular kitchen. Kitchen tour. വിറകടുപ്പും കൂടെ ഉൾപ്പെടുത്തിയിട്ട് ചെയ്തെടുത്തിട്ടുള്ള നല്ലൊരു എല്ലാ സൗകര്യങ്ങളും ഒരൊറ്റ കിച്ചണിൽ ഒതുക്കി ചെയ്തിട്ടുള്ള നല്ലൊരു കിച്ചൺ ടൂറാണ് എല്ലാവരും വീഡിയോ അവസാനം വരെ കണ്ടു നോക്കുക അപ്പോൾ ഈ ഒരു വീട് ഇൻറ്റീരിയർ ഡിസൈനറായിട്ടുള്ള കെ ടി നൂറുദ്ദീൻ്റെ വീടാണ് അപ്പോൾ ആ ഒരു കിച്ചനാണ് ഞാനിന്ന് കാണിക്കുന്നത് അപ്പോൾ എൻ്റെ ഹസ്ബൻഡിൻ്റെ അനിയനും കൂടെയാണ് കേട്ടോ ആൾ ഒരു ഇൻറ്റീരിയർ ഡിസൈനർ സ്വന്തം വീട് ഡിസൈൻ ചെയ്താൽ എങ്ങനെ ഇരിക്കും എന്നുള്ളത് ഈ ഒരു വീഡിയോ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും അപ്പോൾ ഈ ഒരു വീടിൻ്റെ ഫുള്ളായിട്ടുള്ള ഹോം ടൂർ ഞാൻ താമസിയാതെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ് ഇന്നിപ്പോൾ കിച്ചൺ മാത്രമായിട്ടാണ് ഞാൻ കാണിക്കുന്നത് ഈ ഒരു കിച്ചന് വേണ്ടിയിട്ട് മെയിനായിട്ട് ഉപയോഗിച്ചിട്ടുള്ള കളർ തീംസ് ബ്ലാക്ക് വൈറ്റ് ആൻഡ് വുഡൻ ഷെയ്ഡാണ് ഈ ഒരു ചുമരിൻ്റെ ഈ ഒരു ടൈലാണെങ്കിലും ഒരു ലൈറ്റ് വുഡൻ ഷെയ്ഡിലുള്ള ഒരു കളറാണ് വരുന്നത് പിന്നെ ബ്ലാക്ക് ടൈൽ ഉപയോഗിച്ചിട്ടുണ്ട് ഈ ഒരു ക്രോക്കറി ഷെൽഫ് ബ്ലാക്ക് ടൈല് കൊണ്ട് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നുണ്ട് അപ്പോൾ അതൊരു പ്രത്യേക ഭംഗിയാണ് ഈ ഒരു കിച്ചൻ്റെ ഹൈലൈറ്റ് തന്നെയാണ് ഇത് ഗ്ലാസ് വെച്ചിട്ടാണ് ഇതിൻ്റെ ഷെൽഫുകൾ പാർട്ടീഷൻ ചെയ്തിട്ടുള്ളത് സ്പോട്ട് ലൈറ്റൊക്കെ കൊടുത്ത് വളരെ ഭംഗിയാക്കിയിട്ടുണ്ട് പിന്നെ ഈ ഒരു ഷെൽഫിൻ്റെ അടിഭാഗത്തായിട്ട് തന്നെ ചെറിയൊരു വാഷ് ബേസിനും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവർ കിച്ചണിൽ ഇരുന്നിട്ടാണ് കേട്ടോ ഫുഡ് കഴിക്കാറുള്ളത് അപ്പോൾ വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെറിയൊരു ബേസിന് അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഭാഗത്ത് ചുമരിന് ആ ഒരു ലൈറ്റ് വുഡൻ ഷെയ്ഡിലുള്ളൊരു ടൈലാണ് കൊടുത്തിട്ടുള്ളത് പിന്നെ വൈറ്റ് കൊടുത്തിട്ടുണ്ട് ബ്ലാക്കൊക്കെ അതിൻ്റെ ഇടയിൽ കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഭാഗത്ത് നല്ല പ്യുവർ വൈറ്റ് ടൈലാണ് ഉപയോഗിച്ചിട്ടുള്ളത് ഇത് ഫ്രിഡ്ജ് വെക്കാനായിട്ടുള്ളൊരു സ്പേസാണ് കേട്ടോ അപ്പോൾ അതൊരു പ്രത്യേക സ്പേസായിട്ട് അങ്ങനെ അറേഞ്ച് ചെയ്തിരിക്കുകയാണ് ഇതിന് തൊട്ട് മുകളിലായിട്ടൊരു റാക്ക് ഉണ്ട് അപ്പോൾ നമുക്ക് പെട്ടെന്ന് എടുക്കാൻ പറ്റുന്ന വിധത്തിൽ വലിയ പാത്രങ്ങളൊക്കെ അവിടെ വെച്ചിട്ടുണ്ട് പിന്നെ ഈ ഒരു കിച്ചൻ്റെ സെൻറ്റർ ഭാഗത്തായിട്ടാണ് ഗ്യാസ് സ്റ്റൗ വരുന്നത് നല്ല നാനോ വൈറ്റ് കളറിലാണ് അവിടെ കൗണ്ടർ ടോപ്പ് ചെയ്തെടുത്തിട്ടുള്ളത് ഈ ഗ്യാസ് സ്റ്റൗവിനോട് ചേർന്നിട്ട് തന്നെ വുഡൻ ടൈല് കൊടുത്തിട്ട് കൗണ്ടർ ടോപ്പ് ഒന്നും കൂടെ ഹൈറ്റ് കൂട്ടിയിട്ട് അവിടെ വേറൊരു കൗണ്ടർ ടോപ്പും കൂടെ ചെയ്ത് എടുത്തിട്ടുണ്ട് നമുക്ക് അവിടെ ഇരുന്ന് ഫുഡൊക്കെ കഴിക്കാൻ പറ്റുന്ന രീതിയിലാണ് കേട്ടോ പിന്നെ ഇതിൻ്റെ ചിമ്മിനി ഹോബൊക്കെ സെൻറ്ററിലായതുകൊണ്ട് തന്നെ അവിടെ മൾട്ടി വുഡ് വെച്ചിട്ട് അങ്ങനെ ഒരു ബോക്സ് ടൈപ്പിൽ ചെയ്തിരിക്കുകയാണ് അതിൻ്റെ പൈപ്പൊന്നും കാണാതിരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് നമ്മൾ പൊതുവേ ചിമ്മിനി ചുമരിൻ്റെ ഭാഗത്തൊക്കെയാണല്ലോ കൊടുക്കാറുള്ളത് ഇത് സെൻറ്ററിലായതുകൊണ്ട് തന്നെ അതിൻ്റെ പൈപ്പൊന്നും പുറത്തോട്ട് കാണാതിരിക്കാൻ വേണ്ടിയിട്ട് അവിടെ മൾട്ടി വുഡൊക്കെ വെച്ചിട്ട് അവിടെ അത് അങ്ങനെ ഒരു ഹൈലൈറ്റ് ചെയ്തിട്ടൊരു വർക്കായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് ഹാങ്ങിങ് ലൈറ്റൊക്കെ കൊടുത്ത് മനോഹരമാക്കിയിട്ടുണ്ട് ഇവിടെ കൗണ്ടർ ടോപ്പിൽ ഒരു സ്പൈസ് ബോക്സും കൂടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് സ്പൈസസൊന്നും തിരഞ്ഞങ്ങോട്ടും പോകേണ്ടി വരില്ല ഇങ്ങനത്തെ ഒരു സ്പൈസ് ബോക്സൊക്കെ വെച്ച് കഴിഞ്ഞാൽ എല്ലാതും ഒരു ഭാഗത്ത് തന്നെ ഉണ്ടാവും അപ്പോൾ ഇതിൻ്റെ പല ടൈപ്പിലുള്ളതും നമുക്ക് ഓൺലൈനായിട്ട് വാങ്ങിക്കാൻ കിട്ടും കേട്ടോ പിന്നെ ഇതിൻ്റെ അടിയിലൊക്കെ കബോർഡുകൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ക്യാബിനറ്റുകൾ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇവിടുത്തെ മിക്സിയൊക്കെ വെക്കാനുള്ളൊരു സ്പേസാണ് കേട്ടോ ഇത് അപ്പോൾ എല്ലാത്തിനും അതിൻ്റേതായ ഒരു സ്പേസ് കണ്ടിട്ടുണ്ട് അപ്പോൾ ആ ഒരു മിക്സിയുടെ പ്ലഗും ഒക്കെ ഇവിടെ തന്നെയാണ് വരുന്നത് പിന്നെ കിച്ചൻ്റെ ഫ്ലോറിൽ ഉപയോഗിച്ചിട്ടുള്ളത് വുഡൻ ടൈലും ബ്ലാക്ക് ടൈലുമാണ് അപ്പോൾ ഈ ഒരു രണ്ട് കളറാണ് ഫ്ലോറിൽ ചെയ്തിട്ടുള്ളത് രണ്ട് വശത്തും വുഡൻ കളറും അതുപോലെ സെൻറ്ററിൽ ഗ്യാസിൻ്റെയൊക്കെ ഈ ഒരു ഭാഗത്തായിട്ട് കറുപ്പ് കളർ ഹൈലൈറ്റ് ചെയ്തിട്ടും അങ്ങനെയാണ് കറുപ്പ് ടൈലും കൊടുത്തിട്ടുള്ളത് പിന്നെ ഇവിടെ വലിയൊരു വിൻഡോ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നല്ല ഹൈറ്റിലാണ് ആ ഒരു വിൻഡോ കൊടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ കിച്ചണിൽ നമുക്ക് നല്ല വെളിച്ചം കിട്ടും കേട്ടോ ആ ഒരു രീതിയിലാണ് ആ ഒരു വിൻഡോ കൊടുത്തിട്ടുള്ളത് ഇനി നമുക്ക് സിങ്ക് ഒന്ന് കണ്ടു നോക്കാം അപ്പോൾ ഈ ഒരു സിങ്ക് സെറ്റ് ചെയ്തിരിക്കുന്നത് ഒരു പ്രത്യേക രീതിയിലാണ് കേട്ടോ ഇവിടെ ഒന്ന് താഴ്ത്തി കൊടുത്തിട്ടുണ്ട് സാധാരണ നമ്മൾ കൗണ്ടർ ടോപ്പിൽ നിന്ന് കുറച്ചും കൂടെ ഒന്ന് താഴ്ത്തിയിട്ടാണ് കൊടുത്തിട്ടുള്ളത് ഒരു ബോർഡർ പോലെ വരും കേട്ടോ അങ്ങനെ കൊടുക്കുമ്പോൾ നാല് ഭാഗം കുറച്ച് ഹൈറ്റിൽ
സിങ്കിരിക്കുന്ന ഭാഗം കുറച്ച് താഴ്ന്നിട്ട് അങ്ങനെയാണ് വരിക. അപ്പോൾ ഇങ്ങനെ ഒരു ബോർഡർ കൊടുക്കുന്നതുകൊണ്ടുള്ള കാര്യം നമുക്ക് ഈസി ആയിട്ട് ഇവിടെ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. വെള്ളമൊന്നും എങ്ങോട്ടും പുറത്തോട്ടൊന്നും പോവില്ല. പാത്രം കഴുകുന്ന സമയത്താണെങ്കിലും വെള്ളം പുറത്തോട്ട് പോവുകയെറിക്കൊന്നും ചെയ്യൂല ഇങ്ങനെ ആയതുകൊണ്ട് തന്നെ. അപ്പോൾ ഇത് എല്ലാവർക്കും പുതുതായിട്ട് ചെയ്യുന്നവർക്കൊക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കാൻ പറ്റുന്ന നല്ലൊരു ഐഡിയ ആണ് കേട്ടോ. നമുക്ക് പെട്ടെന്ന് വാഷ് ചെയ്തെടുക്കാനും കഴിയും ഇങ്ങനെ ആവുമ്പോൾ. പിന്നെ ഇവിടെ ഏറ്റവും നല്ലൊരു ഹൈലൈറ്റായിട്ട് ചെയ്തിട്ടുള്ളതാണ് ഈ ഒരു ഹാൻഡ് ഷവർ. നമ്മൾ പൊതുവെ സിങ്കിൻ്റെ അടുത്ത് ഇങ്ങനെ വെക്കാറില്ല, പക്ഷേ ഇത് നല്ലൊരു സൗകര്യമാണ് കേട്ടോ. ഇങ്ങനൊരു ഹാൻഡ് ഷവർ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ക്ലീൻ ചെയ്തെടുക്കാനൊക്കെ പറ്റും. നല്ല സുഖമായിട്ട് നമുക്ക് പെട്ടെന്ന് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. നമ്മൾ ഡീപ്പ് ക്ലീൻ ചെയ്യാത്ത സമയത്ത് നമുക്ക് പാത്രങ്ങളൊക്കെ കഴുകി കഴിഞ്ഞാൽ ജസ്റ്റ് ഇത് എടുത്തിട്ടൊന്ന് ഇങ്ങനെ ടാപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ ഒന്ന് സിങ്ക് വൃത്തിയായി കിടക്കും. അപ്പോൾ അങ്ങനെ ഒരു ഹാൻഡ് ഷവർ കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഫെസിലിറ്റി ഒക്കെ ഉള്ളവർ ഇങ്ങനെയൊക്കെ കൊടുക്കാൻ ശ്രദ്ധിക്കുക പുതുതായിട്ട് കിച്ചനൊക്കെ ഉണ്ടാക്കുമ്പോൾ. അപ്പോൾ ഈ ഐഡിയാസൊക്കെ നമുക്ക് വേണ്ടത് എടുക്കുക കേട്ടോ. വേണ്ടത് ഓരോ കിച്ചൻ കാണുമ്പോഴും നമുക്കതിൽ നിന്ന് എല്ലാതും നമ്മൾ എടുത്തിട്ടില്ലെങ്കിലും നമുക്ക് പറ്റുന്ന ഐഡിയകളൊക്കെ നമുക്ക് എടുക്കാം. പിന്നെ ഇവിടെ വിറകടുപ്പും കൂടെ കൊടുത്തിട്ടുണ്ട്. വിറകടുപ്പിൻ്റെ ഈ ഒരു സൈഡിലായിട്ടൊരു ചെറിയ വിൻഡോ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അടി ക്ലോസ്ഡ് ഒന്നുമല്ല, അങ്ങനെ ഓപ്പൺ ആയിട്ട് ഇട്ടിരിക്കുകയാണ്. പിന്നെ പുറത്തോട്ടുള്ള ഡോറ് വരുന്നത് ഈ ഒരു ഭാഗത്താണ് കേട്ടോ. ഡോറിന് ചെറിയൊരു ഗ്രില്ല് പോലെ കൊടുത്തിട്ടുണ്ട്, എന്നിട്ട് അത് ഗ്ലാസ് ഇട്ടിട്ടുണ്ട് അവിടെ. പിന്നെ ഇവിടുത്തെ ഫ്ലോറ് ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട്. രണ്ട് സൈഡും ഇതുപോലെ വുഡൻ കളറിൽ, നടുവിൽ ബ്ലാക്ക് കളറിൽ ഹൈലൈറ്റ് ചെയ്തിട്ടും ഈ ഒരു ഫ്ലോറ് കാണുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണ്. ഈ ഒരു കൗണ്ടർ ടോപ്പിന് മാച്ച് ചെയ്യുന്ന വിധത്തിൽ പ്യുവർ വൈറ്റ് ടൈലാണ് ആ ഒരു പോർഷനിൽ കുറച്ച് ഭാഗത്ത് കൊടുത്തിട്ടുള്ളത്. ഇവിടെ രണ്ട് അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള രണ്ട് ചെയർ കൊടുത്തിട്ടുണ്ട് ഈ ഒരു കൗണ്ടർ ടോപ്പിൽ, നമുക്ക് ഭക്ഷണം കഴിക്കാനൊക്കെ ഇരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് ഹൈറ്റ് അഡ്ജസ്റ്റബിൾ ആണ് കേട്ടോ. നമുക്ക് കുട്ടികൾ ഇരിക്കുന്ന സമയത്തും വലിയവർ ഇരിക്കുന്ന സമയത്തും അതിനനുസരിച്ച് ഹൈറ്റിനനുസരിച്ച് നമുക്കിത് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ചെയറാണ്. അതുപോലെ തന്നെ ഈസി ആയിട്ട് അതിൻ്റെ ചുവട്ടിൽ തന്നെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്ന അതിനുള്ളൊരു സ്പേസ് പോലെ തന്നെ അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. രണ്ട് ചെയറുകളാണ്. അപ്പോൾ ഇത് നല്ലൊരു എലഗൻറ്റ് ലുക്കാണ് കേട്ടോ ഈ ഒരു പോർഷൻ നമുക്ക് നൽകുന്നത്. ഈ ഒരു കിച്ചണിൽ നമ്മൾ കാണുമ്പോൾ തന്നെ അതൊരു നല്ലൊരു ലുക്കാണ് നൽകുന്നത്. പിന്നെ ഇതിന് മുകളിലായിട്ട് ഇങ്ങനെ ഹാങ്ങിങ് ലൈറ്റൊക്കെ കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട്. പിന്നെ ബ്ലാക്ക് കളറിൽ അവിടെ സീലിംഗ് ചെയ്തിട്ടുണ്ട്, ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷനിൽ. അപ്പോൾ സീലിംഗിൽ ജിപ്സം വർക്കാണ് ചെയ്തിട്ടുള്ളത്, അതിൽ ലൈറ്റും കൊടുത്തിട്ട് ഭംഗിയാക്കിയിട്ടുണ്ട്. പിന്നെ ഈ ഒരു കിച്ചണിൽ സെപ്പറേറ്റ് സ്റ്റോർ റൂം കൊടുത്തിട്ടില്ല. സ്റ്റോർ റൂമിന് പകരം ഇതുപോലെ ഒരു സ്റ്റോറേജ് സ്പേസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഓപ്പൺ ആയ രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്, അല്ലാതെ ഡോറൊന്നും വെച്ച് ക്ലോസ് ആക്കിയിട്ടല്ല. ഇങ്ങനെ രണ്ട് മൂന്ന് റാക്ക് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ അത്യാവശ്യം നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ അതിൽ സ്റ്റോർ ചെയ്ത് വെക്കാൻ കഴിയും. പിന്നെ കിച്ചൻ്റെ ഈ ഒരു ഭാഗത്ത് ഒരു കുഞ്ഞു ടേബിളും നാല് ചെയറും സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവർ കിച്ചണിലിരുന്നിട്ടാണ് ഫുഡ് കഴിക്കാറ് എന്ന് പറഞ്ഞില്ലേ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് സെറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഒരു കുഞ്ഞു ടേബിളാണ് കേട്ടോ, ഒരുപാട് സ്പേസ് ഒന്നും കളയാത്ത ടൈപ്പ് ഒരു കുഞ്ഞു ടേബിളാണ്.
ഇനി ഇവിടുത്തെ ഡോറ് ബ്ലാക്ക് ആൻഡ് വുഡൻ കോമ്പിനേഷനിലാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിങ്ങനെ ബ്ലാക്ക് പെയിൻറ്റും വുഡൻ പെയിൻറ്റും കൊടുത്തിട്ട് അങ്ങനെ ചെയ്തിരിക്കുകയാണ്. നല്ലൊരു ക്ലാസി ലുക്കാണ് കേട്ടോ ഈ ഒരു കളർ കോമ്പിനേഷൻ നൽകുന്നത്. പിന്നെ നമ്മൾ ഈ കിച്ചൻ്റെ ഒരു ടോട്ടൽ വ്യൂ നോക്കുന്ന സമയത്ത് ഈ ഒരു സെൻറ്ററിൽ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ള ഈ ഒരു ബ്ലാക്ക് കളർ ഉണ്ടല്ലോ, അതിന് തൊട്ട് മുകളിൽ തന്നെ സീലിങ്ങിൽ ആ ഒരു ബ്ലാക്ക് കളർ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത് നല്ലൊരു ലുക്കാണ് കേട്ടോ ഈ ഒരു കിച്ചന് നൽകുന്നത്. അപ്പോൾ ആ ഒരു ബ്ലാക്കിൻ്റെ നേരെ മുകളിലായിട്ട് നമുക്ക് സീലിങ്ങിലും കാണാൻ പറ്റും, അതേ ബ്ലാക്ക് കളറാണ്. അതുപോലെ ആ വുഡൻ കളറിൻ്റെ സൈഡിലൊക്കെ നമുക്ക് സീലിങ്ങിൽ കാണാൻ പറ്റുക, വൈറ്റ് കളറാണ്. അപ്പോൾ അത് ശരിക്കൊരു ഫ്ലോയിലാണ് അത് ചെയ്തിട്ടുള്ളത്. പിന്നെ അതിന് യോജിക്കുന്ന രീതിയിൽ തന്നെ അവിടെ ഹാങ്ങിങ് ലൈറ്റ്സും കൊടുത്തിട്ടുണ്ട്. ഇനി ക്യാബിനറ്റുകളൊക്കെ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഈ ക്യാബിനറ്റൊക്കെ ചെയ്തിട്ടുള്ളത് റബ്ബ് വുഡിലാണ് കേട്ടോ. അപ്പോൾ അത് ആ ഒരു മാറ്റ് ഫിനിഷ് തന്നെയാണ് ചെയ്തിട്ടുള്ളത്, പോളിഷ് ചെയ്തെടുത്തേക്കാണ്, അല്ലാതെ മൈക്കൊട്ടിച്ച് അങ്ങനെ ഗ്ലോസി ആക്കിയിട്ടൊന്നുമില്ല. അപ്പോൾ അത് ഈ ഒരു കിച്ചൻ്റെ ഇൻറ്റീരിയറിന് യോജിക്കുന്ന വിധത്തിലാണ്, നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ. ആ ഒരു വാളിലാണെങ്കിലും അതുപോലെ ഫ്ലോറിലാണെങ്കിലൊക്കെ കൊടുത്തിട്ടുള്ള ആ ഒരു വുഡൻ ഡിസൈനിന് യോജിക്കുന്ന വിധത്തിലാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ ഉള്ളിലൊക്കെ സ്റ്റീൽ റാക്കുകൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ, അത് ഒലിവ് എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെയാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഒരു കിച്ചണിൽ മുകളിലൊന്നും ഷെൽഫ് കൊടുത്തിട്ടില്ല കേട്ടോ, കൗണ്ടർ ടോപ്പിന് അടിയിൽ മാത്രമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ചെയ്ത ഷെൽഫുകൾ തന്നെ അത്യാവശ്യം നല്ല സ്റ്റോറേജ് ഉള്ള രീതിയിലാണ് ചെയ്തെടുത്തിട്ടുള്ളത്. പിന്നെ ഗ്യാസ് സ്റ്റവിൻ്റെ അടിയിലും ഇതുപോലെ തന്നെ സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഇവിടെ കുക്കിംഗ് ഇവിടെ ചെയ്യുന്നത് കൊണ്ട് തന്നെ കുക്കിങ്ങിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങളാണ് ഈ ഒരു ഭാഗത്ത് വെച്ചിട്ടുള്ളത്, ഈ ഷെൽഫുകളുടെ ഉള്ളിൽ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ കുക്കിങ്ങിന് ആവശ്യമായിട്ടുള്ള ഗ്രോസറി ഐറ്റംസും അങ്ങനെയുള്ളതൊക്കെയാണ് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് വളരെ എളുപ്പമാണ് കേട്ടോ, നമ്മളിവിടെ കുക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് കയ്യെത്തും ദൂരെ തന്നെ എല്ലാ സാധനങ്ങളും നമുക്ക് കിട്ടുന്ന ഭാഗത്തുണ്ട്. ഈ ഒരു കിച്ചൻ്റെ പ്രത്യേകത തന്നെ അതാണ് കേട്ടോ, എല്ലാം കയ്യെത്തും ദൂരത്ത് എന്ന് പറയുന്നത് മാതിരിയാണ്. അതുപോലെ തന്നെ എല്ലാതും ഒരു കുടക്കീഴിൽ ഒരുക്കി വെച്ചിരിക്കുകയാണ്, ഒരൊറ്റ കിച്ചനിലെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട്. അപ്പോൾ നമ്മുടെ പാനുകളൊക്കെയാണ് കേട്ടോ, കുക്കിങ്ങിന് ഉപയോഗിക്കുന്ന പാനുകളൊക്കെ നേരെ ആ ഒരു ഗ്യാസിൻ്റെ ചോട്ട് തന്നെ വെച്ചിട്ടുണ്ട്. ഇവിടെയും പഞ്ചസാര, ചായപ്പൊടി അങ്ങനെയുള്ള ഐറ്റംസാണ് ഈ ഒരു ഷെൽഫിലും വെച്ചിട്ടുള്ളത്. പിന്നെ ഇവിടെ സിങ്കിൻ്റെ അടിവശത്തും ഇതുപോലെ തന്നെ സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെയാണെങ്കിലും നമുക്ക് കഴുകി വെക്കുന്ന പാത്രങ്ങളൊക്കെ അങ്ങനെ വെക്കാൻ പറ്റുന്ന രീതിയിലുള്ള സ്റ്റോറേജാണ് കൊടുത്തിട്ടുള്ളത്. നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന പാത്രങ്ങളൊക്കെ അവിടുന്ന് കഴുകിയിട്ട് നമുക്ക് പെട്ടെന്ന് എടുത്ത് വെക്കാൻ പറ്റുന്ന രീതിയിലാണ് അതിൻ്റെ ചുവട്ടിൽ കൊടുത്തിട്ടുള്ള ഷെൽഫുകളൊക്കെ. ഞാൻ നേരത്തെ പറഞ്ഞ ഫ്ലോറും സീലിങ്ങും തമ്മിലുള്ള ആ ഒരു കോമ്പിനേഷനാണ് കേട്ടോ ഈ കാണുന്നത്. നേരെ നമ്മുടെ ഫ്ലോറിൽ ആ ഒരു ബ്ലാക്ക് കളറിൻ്റെ മുകളിൽ കാണുന്നത് ബ്ലാക്ക് സീലിങ്ങാണ്. അതുപോലെ തന്നെ ഈ വുഡൻ കളറിൻ്റെ മുകളിലോട്ട് നോക്കിയാൽ നമ്മുടെ സാധാരണ വൈറ്റ് കളറുമാണ് കാണുക.
ഇവിടെ ഡോറിൻ്റെ മുകൾ ഭാഗത്തായിട്ട് നല്ലൊരു വലിയൊരു വെൻറ്റിലേഷൻ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കിച്ചണിൽ നല്ല വലിയ വിൻഡോയും അതുപോലെ വലിയ വെൻറ്റിലേഷനൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നല്ല വെളിച്ചം കിട്ടുന്ന രീതിയിലാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ എൻ്റെ കിച്ചൺ ടൂറ് ചെയ്തതിൻ്റെ അടിയിൽ ഒരുപാട് പേര് അത് ചെയ്ത ആളുടെ നമ്പർ ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെയും പ്ലാനിങ്ങും ഡിസൈനൊക്കെ ഇവൻ തന്നെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഞങ്ങൾ ഇവൻ അന്ന് നാട്ടിലില്ലാത്തത് കാരണം വേറൊരു എൻജിനീയറെ വെച്ചിട്ടാണ് വർക്കുകളൊക്കെ ചെയ്തെടുത്തത്. അപ്പോൾ മൂപ്പരിപ്പോൾ ദുബായിലാണ്. അത് കാരണം തന്നെയാണ് ഞാൻ നമ്പർ തരാത്തത് കേട്ടോ. ഇനി ആവശ്യമുള്ളവർക്ക് ഇവൻ്റെ നമ്പർ ഞാൻ തരുന്നതാണ്. അപ്പോൾ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റായിട്ട് നിങ്ങൾ ചോദിക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാകും എന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീണ്ടും നല്ലൊരു വീഡിയോയുമായി നമുക്ക് ഉടനെ തന്നെ കാണാം. അതുവരേക്കും എല്ലാവരോടും ബൈ, താങ്ക് യു.